Hey, what's up? It's me, your fan. Welcome back to my channel, Passion. So, guys, welcome to my channel. So, today we are going to vivo latest chat arcade, Vivo Y51, mobile phone unboxing video. അനുയോജ്യമായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണോ അല്ലയോ എന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ വീഡിയോ മൊത്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതേപോലെ തന്നെ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് സമയം കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഒരു സെക്കൻഡ്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമുക്ക് തന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് മൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഈ ഒരു ഷോപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടുന്ന് ഏതെങ്കിലും ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണൊക്കെ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആലോചിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇവരുടെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും. ജസ്റ്റ് അവിടെ പോവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊബൈൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി സമയം കണ്ട ലെറ്റ്സ് റോൾ ദ വീഡിയോ. ഗൈസ്, വിവോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള വിവോ Y51 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ലുക്കിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഇതിൻ്റെ ലുക്ക് വരുന്നത് വിവോ ഇതിൻ്റെ മുന്നേ ഇറക്കിയിട്ടുള്ള V20SA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ലുക്കിലാണ് ഈ ഒരു മൊബൈൽ ഫോണും അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈലിനെ അവർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 60 Hz ഉള്ള ഒരു മൊബൈൽ ഫോണാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി രൂപത്തിലോട്ട് പോകാം. ഇതിൻ്റെ ബോഡി വരുന്നത്, ബാക്ക് ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ വേറെന്താ ആ ബാക്കിൽ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പാർട്ടാണ്. ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതൊരു റെക്റ്റാങ്കിൾ ടൈപ്പിലാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ക്യാമറ, ബാക്ക് ക്യാമറയിലുള്ള ആ ഒരു സെക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് അനേബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇൻബിൽഡ് ആയിട്ടൊന്നുമല്ല വരുന്നത്, ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ പവർ കീൻ്റെ ആ രൂപത്തിൽ ഔട്ട് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് സെൻസർ ID വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നോക്കാം. അതായത് നമ്മളുടെ ഡിസ്പ്ലേയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിലോട്ട് നോക്കാം. അവിടെ നമുക്ക് ഒരു ക്യാമറ നോച്ചാണ് അവിടെ മേലെ ടോപ്പിൽ കാണാൻ സാധിക്കുക. പിന്നെ 3.5-ഇൻ്റെ ഒരു ഓഡിയോ ജാക്കാണ് ഈ ഒരു മൊബൈലിൽ അവർ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഈ ഒരു വിവോൻ്റെയും ഓപ്പോൻ്റെയും മൊബൈൽ ഫോണിലൊക്കെ എല്ലാവരും നോക്കാൻ പോകുന്നത് ക്യാമറയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ വിവോ ഓപ്പോ എന്നുള്ള മൊബൈൽ ഫോണൊക്കെ കൊണ്ടുവരാനുള്ള അധികം. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ കാര്യങ്ങളിലോട്ട് നോക്കാം. ഇതിൻ്റെ ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 1-ാമത്തെ ക്യാമറ വരുന്നത് 48 MP പിന്നെ 2-ാമത്തത് വരുന്നത് 8 MP അൾട്രാ വൈഡ് ഒരു ക്യാമറയും കൂടി, പിന്നെ അതുപോലെ തന്നെ 2 MP ഒരു സെൻസറും കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ അവർ കൊടുത്തിട്ടുള്ളത്. അതാണ് ബാക്ക് ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 MP ഒരു ക്യാമറയും കൂടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗൈസ് വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാക്ക് ക്യാമറയെ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ, അതായത് നൈറ്റ് ഫോട്ടോഗ്രാഫി ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി സൂപ്പർ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞുള്ള ഒരു മോഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണോ എന്ന് നോക്കേണ്ടത് നമ്മളെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൊബൈൽ ഫോണിന് ക്യാമറ ഒന്ന് ശരിക്കും നോക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം അടിപൊളി പെർഫോമൻസ് ആണെന്ന്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ ഫുള്ളായിട്ട് ക്യാമറ സെറ്റപ്പ് മൊത്തമായിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും കൂടി ഈ ഒരു മൊബൈൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റേബിൾ വീഡിയോസും സപ്പോർട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ പാർട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 11-ലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻഡ്രോയിഡ് 11 സപ്പോർട്ടായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ, അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൻഡ്രോയിഡ് 11 തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണും ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിൻ ടൈപ്പാണ്.
ഫൺ ടച്ച് ഓയസ് 11 ആണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്കിൻ ടച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഒരു മൊബൈലിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. 18 വോൾട്ടാണ് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബോക്സിലോട്ടൊന്ന് പോകാം. ഈ ഫോണിൻ്റെ ബോക്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ 8 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് അടങ്ങിയിട്ടുള്ള ഒരു മറ്റൊരു വേരിയൻറ്റിൽ വരുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ഈ ഫോണിൻ്റെ ഈ ബോക്സിൻ്റെ ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത്യാവശ്യം ഒരു വലിയ പ്രീമിയം അല്ല എന്നാലോ ലോക്കൽ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പാക്കേജ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഫോണിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നിരുന്നാൽ ഈ ഒരു ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മറ്റുള്ളവർക്ക് വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ മേലത്തെ ബോക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. പിന്നെ ഒരു ചെറിയൊരു മിനി ബോക്സ് ഉണ്ട്. ആ മിനി ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗച്ച് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സിമ്മ് ട്രൈ ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു പിൻ എജക്ടറും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണെന്ന് പറയാം അല്ലേ. ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ കാണുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോൺ മാറ്റി വെക്കാം. പിന്നെ വരുന്നത് നമുക്ക് ചാർജറാണ്. 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കോഡ് വയറും സി പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ട് വരുന്ന സംഭവങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിലോട്ട് പോകാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17,990 രൂപയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ്. ഇതിൽ കുറയാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതാണ് ആ ഒരു മൊബൈലിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മൊബൈലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഫോൺ അത്ര പോരാ. അതിന് മറിച്ച് ഓഫ്ലൈൻ ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഫോൺ ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെ ആണെന്ന് തന്നെ പറയാം. പിന്നെ വീഡിയോൻ്റെ മുന്നേ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് യോജിച്ച ഒരു മൊബൈൽ ഫോണാണോ അല്ലയോ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ഒരാളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റിങ് അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ ഷൂട്ടിങ് അങ്ങനെ വല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാതെ നിൽക്കുകയായിരിക്കും നന്നാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഞാൻ പറഞ്ഞു സ്നാപ്ഡ്രാഗൻ്റെ 665 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഗെയിമിങ്ങിന് അത്ര പോരാ. 10,000 രൂപ വരുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ വരുന്ന വേരിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 GB റാമാണ് വരുന്നത്. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഹൈലൈറ്റ് അതാണ്, 3 GB റാമല്ല വരുന്നത്, 8 GB റാമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. 8 GB റാമിൽ മാത്രമേ ആ ഒരു വേരിയൻറ്റിൽ മാത്രമേ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ഉള്ളൂ. 8 GB ആൻഡ് റോം വരുന്നത്, അതായത് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 128 GB. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണ് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു 10,000 ചവിട്ടിലുള്ള മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടും 3 GB റാമിൻ്റെയും അതുപോലെ തന്നെ ഇതേ സ്നാപ്ഡ്രാഗൻ്റെ 665 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ വെച്ച് കിട്ടും. അപ്പോൾ ഗെയിമിങ്ങിന് അത്ര വലിയ പെർഫോമൻസ് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പിന്നെ അതുപോലെ തന്നെ വേറെ എഡിറ്റിങ് അതായത് ക്യാമറ ഷൂട്ടിങ് വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ അല്ല ഇതിൽ കൊടുത്തിട്ടില്ല. LCD ഡിസ്പ്ലേ ആണ്, അത് വേറെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളൊരു എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും AMOLED ഡിസ്പ്ലേസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈലിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ ഇതേ പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ഓൺലൈൻ മൊബൈലിൽ നമുക്ക് കിട്ടുന്നതുമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ വല്ല പെർഫോമൻസ് കമ്മിയാണ്, ഡിസ്പ്ലേയും അതുപോലെ തന്നെ പ്രോസസ്സറും പെർഫോമൻസ് കമ്മിയാണ്. ഇത് എങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ അതായത് മൊബൈൽ ഇന്ന് വരെ യൂസ് ചെയ്യുക അതായത് സ്മാർട്ട് മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും. എന്നിരുന്നാലും സ്മാർട്ട് മൊബൈൽ പുതിയതായിട്ട് എടുക്കണം ഒരു ബിഗിനറായിട്ടൊരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അയാൾക്കൊരു സാധാരണ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുഴപ്പമില്ല, അതൊരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഓവർലോഡ് അല്ല, ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തിരുന്നത് അതായത് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിനെ പറ്റി
അങ്ങനെ ആരും കറക്റ്റായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. റിവ്യൂസും നല്ല അൺബോക്സിങ്ങും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തത്. അല്ലാതെ നമ്മുടെ ചാനലിലുള്ള ഫസ്റ്റ് ഒരു അൺബോക്സിങ് അതായത് ഒരു മൊബൈലിൻ്റെ ഒരു അൺബോക്സിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ, അതായത് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആരും അധികം യൂസ് ചെയ്യാത്ത അധികം വീഡിയോസും ചെയ്യാത്തതാണ് ഞാൻ എടുത്തിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ക്യാമറ ടെസ്റ്റിങ്ങോ അല്ലാതെ ഇതേപോലത്തെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യുന്നതാണ്. എനിവേ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ബെല്ലൈക്കോൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ ഏതെങ്കിലും ഫോണുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് മൊബൈലിനെ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡിസ്പ്ലേ പൊട്ടുകയോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അതും ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾക്ക് വെച്ചിരുന്നത്. ഓക്കെ, ഇനി ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീസൺ